ഭാര്യമാരുണ്ടായിരുന്നു മഹാനായ ജീലാനി തങ്ങൾക്ക്. 91 വയസ്സ് വരെ ജീവിച്ച മഹാനായ ജീലാനി തങ്ങൾ പലപ്പോഴും ഹബീബ് വന്നിട്ട് സ്വപ്നം കാണിച്ചു കല്യാണം കഴിക്കണമെന്ന്. എന്നിട്ട് 4 കല്യാണം കഴിച്ചിട്ടുണ്ട് ഹബീബിന്റെ നിർദ്ദേശപ്രകാരം. ആ 4 ഭാര്യമാരിൽ 49 മക്കളുണ്ടായിരുന്നു എന്നാണ് മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അവർക്ക് മനസ്സിൽ ഒരാശങ്കയുമില്ല. ഈ 49 കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അവർക്ക് വസ്ത്രം കൊടുക്കണ്ടേ, അവർക്ക് പഠനം നൽകണ്ടേ? എന്തേ അവർക്ക് ആശങ്കയില്ലാതിരുന്നത്? അവർ മക്കളെ ജനിപ്പിച്ചത് റബ്ബിന് വേണ്ടിയാ, ഇവിടെ സുജൂദ് നടക്കാൻ വേണ്ടിയാ, ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയാ, ഇവിടെ അള്ളാഹുവിന്റെ ഇബാദത്ത് കൊണ്ട് ഈ ഭൂമിക്ക് പറക്കത്തുണ്ടാവാൻ വേണ്ടിയാ. അതിനാണ് അവർ കല്യാണം കഴിച്ചത്, അതിനാണ് അവർ മക്കളെ ജനിപ്പിച്ചത്. നമ്മളോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ മക്കളെ ജനിപ്പിക്കുന്നത്. പടച്ച റബ്ബ് നമുക്ക് ഹിദായത്തും നല്ല മനസ്സും പ്രദാനം ചെയ്യട്ടെ. പറഞ്ഞു വന്നത്, മക്കളുണ്ടാവുക എന്നത് വല്ലാത്ത സൗഭാഗ്യമാണ്. ലോകത്ത് കഴിഞ്ഞു പോയ സകലമാന അമ്പിയാക്കളും മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവരും മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിച്ചവരുമാണ്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട് റബ്ബിനോട് ദുആ ചെയ്തത്. റബ്ബേ, അള്ളാഹുവിനെ, അള്ളാഹുവേ, എനിക്ക് സ്വാലിഹായ കുട്ടിയെ തരണമേ, എനിക്ക് അനന്തരാവകാശിയെ തരണമേ എന്ന് പറഞ്ഞിട്ട് വാർദ്ധക്യ സമയത്തല്ലേ ഖലീലുല്ലാഹ് ഇബ്രാഹിം ദുആ ചെയ്തത്. മഹാനായ സയ്യിദുനാ സക്കരിയാ നബി ദുആ ചെയ്തതും അങ്ങനെയാണല്ലോ. ഞാനൊരു കാര്യം കൂടെ കൂട്ടത്തിൽ നിന്ന് സൂചിപ്പിക്കുകയാണ്, മക്കളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, മക്കൾക്ക് വേണ്ടി മക്കൾ ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ചില അദബുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അതെന്താണ് അദബ്? കേവലം മക്കളെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതിനേക്കാളും അദബ്, അല്ലാഹുവേ സ്വാലിഹീങ്ങളായ മക്കളെ തരണമേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. ഇൽമ് പഠിക്കാൻ മക്കളെ തരണമേ എന്നാണ് ദുആ ചെയ്യേണ്ടത്. നിനക്ക് സുജൂതി ചെയ്യുന്ന മക്കളെ തരണേ എന്നാ പറയേണ്ടത്. കാരണം ഇവിടെ മക്കൾ ഉണ്ടാവലല്ല, മറിച്ച് സുജൂതി ചെയ്യുന്ന മക്കളുണ്ടാവണം, സ്വാലിഹീങ്ങളായ മക്കളുണ്ടാവണം, ഭൂമിക്ക് ഉപകാരമുണ്ടാകുന്ന മക്കളാവണം, വിശുദ്ധ ഇസ്ലാമിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി പ്രയത്നിക്കുന്ന മക്കളാക്കണം, മക്കളുണ്ടാവണം. അങ്ങനെയാണ് മഹാന്മാരായ അമ്പിയ ദുആ ചെയ്തത്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഖുർആനിലെ മക്കൾക്ക് വേണ്ടി പറയാ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള ദുആയല്ലേ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളായ മക്കളെ നീ ഓശാരമായി തരണേ അല്ലാ. പിന്നെയോ, റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ തയ്യിബാ ഇന്നക സമീഉ ദുആ. കുട്ടികളെ തരണേ എന്നല്ല, റബ്ബി ഹബ്ലി, റബ്ബേ എനിക്ക് ഓശാരമായി തരണേ, മില്ലതുങ്ക നിന്റെ പക്കൽ നിന്ന് ദുർരിയതൻ തയ്യിബാ നല്ല സന്താനങ്ങളെ. എന്ന് പറഞ്ഞാൽ ത്വാബത്ത് അഖ്വാലുഹും വത്വാബത്ത് അഫ്ആലുഹും വത്വാബത്ത് അഹ്വാലുഹും, നല്ലതു മാത്രം പറയുന്ന, നല്ലതു മാത്രം ചെയ്യുന്ന, നല്ല അവസ്ഥകളുള്ള നല്ല മക്കളെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പിയാക്കൾ ദുആ ചെയ്തത്. റബ്ബിലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിസീൻ. റബ്ബേ നീ എന്നെ ഏകാന്തനാക്കരുത്, നീ എന്നെ ഏകാന്ത പതികനാക്കരുത്. റബ്ബിലാ തദർനി ഫർദാ വ അൻത ഖൈറുൽ വാരിസീൻ, നീയാണ് നല്ല അനന്തരം തരുന്നവൻ. അമ്പിയാഇന്റെ അനന്തരം എന്താണ്? അമ്പിയാഇന്റെ അനന്തരം സ്വത്തല്ല, അമ്പിയാഇന്റെ അനന്തരം ഇൽമാണ്. അപ്പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? റബ്ബേ ആലിമീങ്ങളായ മക്കളെ തരണേ എന്നാണ്. അപ്പൊ ദുആ ചെയ്യുമ്പോ ചില അദബുകൾ പാലിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ വിവാഹത്തിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നത്.